നമസ്കാരം. പി എസ് സി എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൽ ഡി സി എൽ ജി എസ് എക്സാമിനേഷൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള റിവിഷൻ സീരീസ് ആണ്. നമ്മൾ ഇന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും, ഒപ്പം എസ് സി ആർ ടിയിലെ ഒരു ടോപ്പിക് കൂടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, നമ്മൾ ഇന്ന് എസ് സി ആർ ടിയിലെ 10-ാം ക്ലാസ്സിലെ പാഠം 1 ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളിലെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമായിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒപ്പം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ചോദ്യങ്ങൾ കൂടെ പഠിക്കും. അപ്പോൾ രണ്ടും നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം, ബിക്കോസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഏരിയ ആണ് നമ്മൾ ബിഫോർ ദ എക്സാമിനേഷൻ നമ്മൾ എസ് സി ആർ ടിയിലെ മാക്സിമം പോയിൻറ്റ്സ് കവർ ചെയ്യുക എന്നുള്ളതും പരമാവധി ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എന്താ ഈ ഒരു ദിശ പബ്ലിക്കേഷൻസിൻ്റെ ഈ ഒരു ബുക്ക് എന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് ഞാൻ ഈ ബുക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് 60 ചോദ്യ പേപ്പറുകളാണ് അടങ്ങിയിട്ടുള്ളത് 10th+2 ഡിഗ്രി ലെവലിലെ. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പറഞ്ഞു, ഒത്തിരി പേര് ബുക്ക്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമാണ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പരമാവധി വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്ന ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഈ ബുക്ക് ആദ്യം ഓർഡർ ചെയ്യുന്ന 50 പേർക്കാണ് ഒ എം ആർ ബുക്ക്ലെറ്റ്, ആൻസർ ബുക്ക്ലെറ്റ് സൗജന്യമായിട്ട് കിട്ടുക. അപ്പോൾ ആ ആൻസർ ബുക്ക്ലെറ്റിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഹോളിൽ നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ഒ എം ആറിൽ ചെയ്യുന്ന പോലെ തന്നെ ആൻസർ മാർക്ക് ചെയ്ത് പെൻസിൽ വെച്ച് ബബിൾ ചെയ്ത് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാനും കൂടെ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ജോഗ്രഫി എന്നുള്ളൊരു ചോദ്യമാണ്. ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഏതവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. അപ്പോൾ ഭൂമിയുടെ അകക്കാമ്പ്, ഭൂമിയുടെ സ്ട്രക്ചറിലോട്ട് നമ്മൾ പോകുമ്പോൾ മാൻറ്റിലും കഴിഞ്ഞിട്ട് അത് ഭൂവൽക്ക ഏറ്റവും പുറത്ത്, അതിൻ്റെ താഴെ മാൻറ്റിലും, ഏറ്റവും അകത്താണ് കാമ്പ് വരുന്നത് അല്ലെ, കോറ്. ഈ കാമ്പ് തന്നെ രണ്ടെണ്ണമുണ്ട്, പുറക്കാമ്പും ഉണ്ട് അകക്കാമ്പും ഉണ്ട്. ഇപ്പം ഏറ്റവും ഉള്ളിലത്തെ സ്റ്റേറ്റാണ് ചോദിക്കുന്നത്, ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. ഏതാണ് പറയാമോ ഏറ്റവും അകത്തുള്ളത് ഏതായിരിക്കും? വാതകമാണോ, ഖരമാണോ, ദ്രാവകമാണോ, പ്ലാസ്മയാണോ? പ്ലാസ്മയല്ല അല്ലേ. ഏതാണ് പിന്നെ കറക്റ്റ് ആൻസർ? ഏറ്റവും അകത്തുള്ള ഭാഗം എന്ന് പറഞ്ഞത് ഖരമാണ്. ഞാനൊരു ക്ലൂ തരാം നിങ്ങൾക്ക് ഓർത്തു വയ്ക്കാൻ വേണ്ടി. നമ്മൾ പറയുന്നത് എല്ലാവരും ചൊല്ലണേ, എല്ലാവരും ചൊല്ലണേ, കല്ലാണ് നെഞ്ചിനെന്ന്. ഏറ്റവും അകത്ത് നമ്മുടെ ഉള്ളിൽ നിറയെ അകം ഭയങ്കര കരിങ്കല് പോലെയെന്ന് പറയില്ലേ, അങ്ങനെ ഓർക്കുക. ഭൂമിയുടെ അങ്ങ് അകക്കാമ്പ് കരിങ്കല്ലാണ്, ഖരമാണെന്ന് ഓർക്കുക. ഓക്കെ, അകക്കാമ്പ് ഖരാവസ്ഥയിലാണ് കേട്ടോ, ഇനി അത് മറന്നുപോലില്ലോ. ഭൂമിയുടെ ഇന്നർ കോർ ഖരാവസ്ഥയിലാണ്. അടുത്ത ചോദ്യം, പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം. സുപ്രധാന നിയമങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നിയമമാണ് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് പോക്സോ. അത് കേരളത്തിൽ നിലവിൽ വന്ന വർഷം എന്നാണ് ചോദ്യം. ഓപ്ഷനിൽ 2010, 2011, 2021, 2013 പോക്സോ കേരളത്തിൽ നിലവിൽ വന്ന വർഷം ഏതെന്നറിയോ? 2021 പോക്സോ കേരളത്തിൽ നിലവിൽ വന്ന വർഷം 2021. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ജി എസ് ടി ബില്ല് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം. നമ്മുടെ എക്കണോമിക്സ് എന്നുള്ളൊരു ചോദ്യമാണ്. ജി എസ് ടി ബില്ല് പാസ്സാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് ബീഹാർ, കേരളം, ഒഡീഷ, ആസാം. കേരളം ആവാൻ സാധ്യതയുണ്ടോ ജി എസ് ടി ബില്ല് പാസ്സാക്കിയ ആദ്യത്തെ സംസ്ഥാനം? കേരളം ആവാൻ സാധ്യത വളരെ കുറവാണ് അല്ലേ. മോദി ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളതാണ് ജി എസ് ടി ബില്ല്. കേരളത്തിൽ അത്ര പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല അല്ലേ, കേരളത്തിൻ്റെ പല തീരുമാനങ്ങളും. പിന്നെ ഏതാണ്? ബീഹാർ, ഒഡീഷ, ആസാം. എവിടെയാണ് ആദ്യം ജി എസ് ടി ബില്ല് പാസ്സാക്കിയെന്നറിയോ? റൈറ്റ് ആൻസർ ആസാമാണ് കേട്ടോ, നോർത്ത് ഈസ്റ്റിലാണ്. ആസാമാണ് ആദ്യം ജി എസ് ടി ബില്ല് പാസ്സാക്കിയത്. ഓക്കെ, അടുത്ത ചോദ്യം, ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി. ഓപ്ഷനിലെ ജാതി ലക്ഷണം, ജാതി കുമ്മി, ഈശ്വര വിചാരം, ജാതി മീമാംസ. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി. ഇതിലെ ജാതി ലക്ഷണം, ജാതി മീമാംസ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ്. പിന്നെ ജാതി കുമ്മി പണ്ടിക്കറുപ്പിൻ്റെ കൃതിയാണ്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്ന് പറഞ്ഞ ഭാഗത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന കൃതികളുടെ പേരൊക്കെയാണ് ഇവിടെ കാണുന്നത്. ജാതി ലക്ഷണം ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ്. ജാതി കുമ്മി പണ്ടിക്കറുപ്പിൻ്റെ കൃതിയാണ്. ഓക്കെ, ഇവിടെ ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടാമയ്ക്കും എതിരെ ഒന്നി കൂടുതൽ കൃതികളുണ്ട്. ഇതിൽ ആദ്യം വന്നിട്ടുള്ള മലയാള കൃതിയാണ്. കറക്റ്റ് ആൻസർ ജാതി കുമ്മിയാണ് കേട്ടോ. പണ്ടിക്കറുപ്പിൻ്റെ ജാതി കുമ്മിയാണ്, ജാതി കുമ്മി എന്നാണ് ആദ്യത്തെ കേട്ടോ. അടുത്ത ചോദ്യം, 1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേര്. അഗെയിൻ നമ്മുടെ എക്കണോമിക്സിലെ ചോദ്യമാണ്. ഇംപീരിയൽ ബാങ്ക് നിലവിൽ വന്നത് 1921 21 അതിൻ്റെ ഇപ്പോഴത്തെ പേരാണ് ചോദിക്കുന്നത്. ആ ഇംപീരിയൽ ബാങ്കാണ് ഇപ്പോഴത്തെ നമ്മുടെ ഏതാണ്? ഓപ്ഷനിൽ എസ് ബി ഐ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പി എൻ ബി, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ആർ ബി ഐ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് യു ബി ഐ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതായിരിക്കും ഇംപീരിയൽ ബാങ്ക്. 1921 വന്നു അതിൻ്റെ ഇപ്പോഴത്തെ പേര് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേരാണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, അടുത്ത ചോദ്യം, പേശി കോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ്
ഫാസിക്കിൾ, മയോഫൈബ്രിൻ, സാർക്കോമിയർ, ആക്റ്റിൻ. ബയോളജി ചോദ്യം, പേശി കോശത്തിന്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ്. റൈറ്റ് ആൻസർ സാർക്കോമിയർ ആണ് കേട്ടോ. സാർക്കോമിയർ, പേശി കോശത്തിന്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് സാർക്കോമിയറുകൾ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത്? യുവത്വ ഹോർമോൺ കോർട്ടിസോൾ, തൈമോസിൻ, ഇൻസുലിൻ, വാസോപ്രസിൻ. ഏതാണ് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത്? ഇങ്ങനെ തന്നെ പഠിക്കുന്നതാണ്. യുവത്വ ഹോർമോൺ കോർട്ടിസോൾ, തൈമോസിൻ, ഇൻസുലിൻ, വാസോപ്രസിൻ. ഏതാണ് യുവത്വ ഹോർമോൺ എന്ന് പറയുന്നത്? തൈമോസിൻ ആണ് യുവത്വ ഹോർമോൺ കേട്ടോ. തൈമോസിൻ ആണ് യുവത്വ ഹോർമോൺ. ഓക്കെ, അടുത്ത ചോദ്യം, ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു യൂറിയ, അമോണിയ, ജലം, യൂറിക് ആസിഡ്. ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു യൂറിക് ആസിഡ് ആണ്, യൂറിക് ആസിഡ്. ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? കെമിസ്ട്രി എന്ന് ദ്വിനാമ പദ്ധതി ഏതാണ്? ആരാണ്? ജോൺ റേ, കാൾ ലിനേയസ്, അരിസ്റ്റോട്ടിൽ, തിയോഫ്രാറ്റസ്. ജോൺ റേ, കാൾ ലിനേയസ്, അരിസ്റ്റോട്ടിൽ, തിയോഫ്രാറ്റസ്. ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഇതിൽ കറക്റ്റ് ആൻസർ കാൾ ലിനേയസ് ആണ്. കാൾ ലിനേയസ് കേട്ടോ, ദ്വിനാമ പദ്ധതി കാൾ ലിനേയസിന്റെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മയലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ് അസ്ട്രോസൈറ്റുകൾ, കഫർ സെല്ലുകൾ, ഒളിഗോ ഡെൻഡ്രോസൈറ്റുകൾ, ഷ്വാൻ സെല്ലുകൾ. ഇതൊക്കെ നമ്മുടെ എസ് ഐ ടിയിലെല്ലാം ഉണ്ട്. അങ്ങനെ തന്നെ മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് ഉണ്ട് കവർ ചെയ്തിട്ടുള്ളത്. അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ് ഈ പറഞ്ഞതിൽ ഏതാണ്? അസ്ട്രോസൈറ്റുകൾ, കഫർ സെല്ലുകൾ, ഒളിഗോ ഡെൻഡ്രോസൈറ്റുകൾ, ഷ്വാൻ സെല്ലുകൾ. ഏതായിരിക്കും മൈലിൻ ഷീത്ത് എന്ന് പറയുമ്പോൾ ഏതാണ് നമ്മൾ ഓർക്കേണ്ടത്? മൈലിൻ ഷീത്ത് ഒളിഗോ ഡെൻഡ്രോ സൈറ്റുകളാണ്. ഒളിഗോ ഡെൻഡ്രോ സൈറ്റുകൾ കൊണ്ടിട്ടാണ് കേട്ടോ. മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ് ഒളിഗോ ഡെൻഡ്രോ സൈറ്റുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യന്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്ത്? മനുഷ്യന്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബം, നമ്മുടെ കണ്ണിൽ വരുന്ന പ്രതിബിംബം യഥാർത്ഥ്യവും തലതിരിഞ്ഞതുമാണ്, യഥാർത്ഥ്യവും നിവർന്നതുമാണ്, മിത്തിയാണ് നിവർന്നതാണ്, മിത്തിയാണ് തലതിരിഞ്ഞതാണ്. നമ്മളെ നേരെ കണ്ണി കാണുന്നത് റിയൽ ആണോ ഇമാജിനറി ആണോ? നേരെയുള്ളതാണോ ഇൻവേർട്ടർ ആണോ? റൈറ്റ് ആൻസർ എന്താണ്? നമ്മുടെ കണ്ണിലെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബം ഇൻവേർട്ടഡ് ആണ്, ശരിക്കും തലതിരിഞ്ഞതാണ്. അപ്പൊ യഥാർത്ഥമാണ് കേട്ടോ, യഥാർത്ഥമാണ് തലതിരിഞ്ഞതാണ്, മറക്കണ്ട, യഥാർത്ഥമാണ് തലതിരിഞ്ഞതാണ്. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? ആംസ്ട്രോം, ന്യൂട്ടൺ, വെബർ, ഫെർമി. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ആംസ്ട്രോം, ന്യൂട്ടൺ, വെബർ, ഫെർമി. ഏതായിരിക്കും ന്യൂക്ലിയസിന്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്? ആൻസർ ഫെർമിയാണ്, ഫെർമി. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഫെർമിയാണ്, ഫെർമി. ഹൈഡ്രോളിക് പ്രസിന്റെ പ്രവർത്തന തത്വം, ഹൈഡ്രോളിക് പ്രസിന്റെ ചാൾസ് നിയമം, ആർക്കമിഡിസ് തത്വം, പാസ്കൽ നിയമം, ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം. ഏതാണ് ഹൈഡ്രോളിക് പ്രസിന്റെ പ്രവർത്തന തത്വം? ഇതിനകത്ത് കറക്റ്റ് ആൻസർ പാസ്കൽ നിയമമാണ്. ഹൈഡ്രോളിക് പ്രസിന്റെ പ്രവർത്തന തത്വം പഠിച്ചു വെച്ചു. ഹൈഡ്രോളിക് പ്രസിന്റെ പ്രവർത്തന തത്വം പാസ്കലാണ്. ഹൈഡ്രോളിക് പ്രസിന്റെ പ്രവർത്തന തത്വം പാസ്കൽ നിയമമാണ്. ഓക്കെ, സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണോർജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനം എന്ത്? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം, ഫ്യൂഷൻ പ്രവർത്തനം, ഫിഷൻ പ്രവർത്തനം, ഡോപ്ലർ എഫക്ട്. സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണോർജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനം, സൂര്യനിലും നക്ഷത്രാസിലൊക്കെ നടക്കുന്ന പ്രവർത്തനം എന്താണ്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണോ, ഫ്യൂഷൻ ആണോ, ഫിഷൻ ആണോ, ഡോപ്ലർ എഫക്റ്റ് ആണോ? സൂര്യനിലും നക്ഷത്രങ്ങളിലൊക്കെ നടക്കുന്ന പ്രവർത്തനം ഫ്യൂഷൻ പ്രവർത്തനമാണ്. സൂര്യനിലെ ഹൈഡ്രജൻ ഫ്യൂസ് ചെയ്ത് ഹീലിയം ഉണ്ടാകുന്നു. സൂര്യനിലും നക്ഷത്രങ്ങളിലൊക്കെ വികിരണോർജം കിട്ടാൻ വേണ്ടി നടക്കുന്ന പ്രവർത്തനം ഫ്യൂഷൻ ആണ് കേട്ടോ. ഫ്യൂഷൻ മറക്കണ്ട കേട്ടോ. ഫ്യൂസ് ചെയ്ത് ഹൈഡ്രജൻ ഫ്യൂഷൻ നടന്നിട്ടാണ് ഹീലിയം, ഫ്യൂഷൻ എന്ന് ഓർക്കുക. ഹരിതഗ്രഹ വാതകങ്ങളിൽ പെടാത്ത വാതകം, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ. മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ, ഇതിൽ ഏതാണ് നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസിൽ വരാത്തത്? കാർബൺ, മീഥെയ്ൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, ഹൈഡ്രജൻ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഹൈഡ്രജൻ ആണ്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ് ഒക്കെ ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ വരുന്നതാണ്, ഇതിൽ വരാത്തത് ഹൈഡ്രജൻ ആണ്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ഇവിടെ നിൽക്കട്ടെ. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് എസ് സി ആർ ടിയിലെ ഒരു ചാപ്റ്റർ, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളിൽ അമേരിക്കൻ വിപ്ലവത്തിലെ പോയിന്റ്സ്, ഈ എസ് സി ആർ ടിയിലെ പോയിന്റ്സ് നമുക്കൊന്ന് റിവൈസ് ചെയ്തെടുക്കാം. ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ വിപ്ലവവും ക്ലിയർ ആയിട്ട് സ്റ്റോറി പോലെ പറഞ്ഞ് നമ്മുടെ പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. വേൾഡ് ഹിസ്റ്ററിയുടെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഓരോരോ വിപ്ലവങ്ങൾ വൺ ബൈ വൺ ആയിട്ട് ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ സ്റ്റോറി പോലെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കേൾക്കാം. ഓക്കെ, എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസും കൂടെ പഠിച്ചെടുക്കാം. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം.
കുമാരനാശാന്റെ ഒരു ഉദ്ബോധനം എന്ന കവിതയിലെ വരികളാണ് ഈ വരികൾ വെച്ചുകൊണ്ടാണ് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. മേ ബി അവിടെ നിന്ന് ചോദ്യം ചോദിക്കാം, ഇത് ആരുടെ വരികളാണ്? കുമാരനാശാന്റെ വരികളാണ് സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാണികൾക്ക് കൃതിയേക്കാൾ ഹയറിയത്. ഏത് കൃതിയാണ്? ഒരു ഉദ്ബോധനം. കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? എവിടെയാണ് ആശാൻ സ്മാരകം? തോന്നക്കലിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. തോന്നക്കലിൽ കുമാരനാശാന്റെ സ്മാരക നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ സ്ഥിതി ചെയ്യുന്നതാണ് തോന്നക്കൽ. ആശാന്റെ സ്മാരകം കായ്ക്കരയാണ്, കായ്ക്കര. ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ സ്ഥിതി ചെയ്യുന്നതും കായ്ക്കരയിലാണ്. അപ്പൊ കുമാരനാശാന്റെ സ്മാരകം കായ്ക്കരയിലുണ്ട്. കുമാരനാശാൻ സ്മാരക നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ എവിടെയാണ്? തോന്നക്കലിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ കായ്ക്കരയിലുണ്ട്. ഓർത്തോളം, കായ്ക്കരയും തോന്നക്കലും. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കിടക്കാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട മുദ്രാവാക്യം ഏത്? ഏതാണെന്നറിയാമോ? നോ ടാക്സ് വിത്തൗട്ട് റെപ്രസെന്റേഷൻ. പ്രാതിനിധ്യം ഇല്ലാതെ നികുതി ഇല്ല എന്നുള്ളത് ഏത് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? ഓർത്തോളം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല എന്ന് പറയുന്നത്. ഈ മുദ്രാവാക്യം അതിൽ രൂപകൽപ്പന ചെയ്തത് ആര്? വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫ്രം വേൾഡ് ഹിസ്റ്ററി. ആരാണ് ഈ മുദ്രാവാക്യത്തിന് രൂപകൽപ്പന ചെയ്തത്? ജെയിംസ് ഓട്ടിസ് ആണ്. പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല എന്നുള്ള മുദ്രാവാക്യം ആരുടെയാണ്? ജെയിംസ് ഓട്ടിസിന്റെയാണ്. 18th century ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ സ്ഥാപിച്ച കോളനികളുടെ എണ്ണം. 18th century അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഇംഗ്ലണ്ടിലെ ആളുകൾ, ഇംഗ്ലണ്ടിൽ നിന്നും അവർ അമേരിക്കൻ ഭാഗത്തേക്ക് പോയിട്ട് അവിടെ കോളനികളിൽ കുടിയേറി പാർക്കുകയായിരുന്നു. അപ്പം ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ കോളനികൾ സ്ഥാപിച്ചു. എത്ര കോളനികളാണ് സ്ഥാപിച്ചത്? ഈ കുടിയേറി പാർത്തു ആളുകൾ അവിടെ പോയിട്ട്. അപ്പം ഇംഗ്ലണ്ട് അവിടെ വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ കോളനികൾ സ്ഥാപിച്ചു. എത്ര കോളനികളാണ് സ്ഥാപിച്ചത്? അതിൻ്റെ ആൻസർ 13 colonies. ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ കച്ചവടക്കാർ വടക്കേ അമേരിക്കയുടെ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയങ്ങളെ എന്ത് വിളിക്കുന്നു? അപ്പൊ ഇംഗ്ലണ്ടിന്റെ സഹായത്തോടെ കച്ചവടക്കാർ വടക്കേ അമേരിക്കയുടെ കോളനികളിൽ വാണിജ്യ നയങ്ങൾ നടപ്പിലാക്കി. അത് ഇത്രയുള്ളൂ. അതായത് കുറെ ആളുകളും ഇംഗ്ലണ്ടിൽ പീഡനം സഹിക്കുക വയ്യാണ്ട് അവരവിടുന്ന് പോയിട്ട് അമേരിക്കൻ അമേരിക്കയുടെ വടക്കേ അമേരിക്കയുടെ ഭാഗങ്ങളിൽ അവർ കുടിയേറി പാർത്തു. അപ്പൊ ബ്രിട്ടീഷുകാർ, ഇംഗ്ലീഷുകാർ മാതൃരാജ്യമായ ഇംഗ്ലണ്ട് അവിടെ എന്ത് ചെയ്തു? അവിടെ അവർ കൺട്രോൾ കൊണ്ടുവരികയാണ്. അവിടെ വാണിജ്യ നിയന്ത്രണമൊക്കെ കൊണ്ടുവരികയാണ്. 13 colonies ഇംഗ്ലണ്ടിലെ. അപ്പൊ ഇവിടെ ഈ ഇംഗ്ലണ്ടിന്റെ സഹായത്തോടെ കച്ചവടക്കാർ അവിടെ വാണിജ്യ നയങ്ങൾ നടപ്പിലാക്കി. ആ വാണിജ്യ നയങ്ങൾ പറയുന്ന പേരാണ് മെർക്കന്റലിസ്റ്റ് നയങ്ങൾ. എന്താണ് മെർക്കന്റലിസ്റ്റ് നയങ്ങൾ? അപ്പൊ മെർക്കന്റലിസ്റ്റ് നയങ്ങൾ ഏത് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട്. റെഡ് ഇൻഡ്യൻസ് എന്നാണ് ഇവരെ വിളിച്ചിരുന്നത്, ഈ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ. ഇപ്പം 1492 നമ്മുടെ സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികനായിട്ട് വടക്കേ അമേരിക്കയിലെ അവിടെ എത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് അവിടുത്തെ തദ്ദേശീയരായ ജനങ്ങളെ വിളിച്ച പേരാണ് ഇന്ത്യക്കാരെന്ന്. അവർ കണ്ടപ്പോൾ ഇന്ത്യക്കാരെന്ന് വിളിച്ചതാണ്. അപ്പം ഇന്ത്യയിലെ ജനങ്ങളെന്ന് കരുതിയിട്ടാണ് അദ്ദേഹം അങ്ങനെ വിളിക്കുന്നത്. പിന്നെയാണ് അവർ റെഡ് ഇൻഡ്യൻസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അമേരിക്ക കണ്ടുപിടിച്ചത് ആരെന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ പറയുന്ന ആൻസറാണ് കൊളംബസ്. 1492 സ്പാനിഷ് നാവികനായ കൊളംബസ് അവിടെ എത്തി. അവിടുത്തെ ആളുകളെ കണ്ടപ്പോൾ അവർ ഇന്ത്യക്കാരെന്ന് വിചാരിച്ചിട്ട് അവർ ഇന്ത്യൻസിന് വിളിച്ചു. പിന്നീട് അവർ റെഡ് ഇൻഡ്യൻസ് എന്ന് അറിയപ്പെടുകയാണ് ചെയ്തത്. ഓക്കെ, തീർത്ഥാടക പിതാക്കന്മാർ എന്ന് പറയുന്ന ആരാണ്? 17th century ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനം സഹിക്കാതെ കുറെ ആളുകൾ മേഫ്ലർ എന്ന് പറയുന്ന കപ്പലിൽ കയറി എങ്ങോട്ടേക്ക് പോയി? ഈ അമേരിക്ക ഭാഗത്തേക്ക് എത്തി. എന്നിട്ട് അവരാണ് അവിടെ ആദ്യമായിട്ട് കോളനികളൊക്കെ സ്ഥാപിക്കുന്നത്. അവരെ വിളിക്കുന്ന പേരാണ് തീർത്ഥാടക പിതാക്കന്മാർ. അപ്പോൾ റെഡ് ഇൻഡ്യൻസ് എന്ന് വിളിച്ചത് ഇവർ തന്നെയാണ്. കൊളംബസ് വന്നിട്ട് അവരെ വിളിക്കുന്നതാണ്. അപ്പൊ ഇംഗ്ലണ്ടിൽ നിന്ന് പീഡനങ്ങൾ സഹിക്ക വയ്യാണ്ട് ഇവിടെ അമേരിക്കയിൽ വന്ന് കുടിയേറി പാർത്തവർ അറിയപ്പെടുന്ന പേരാണ് തീർത്ഥാടക പിതാക്കന്മാർ. അവിടെ 13 colonies ഉണ്ടായിരുന്നു. ഇംഗ്ലണ്ട് അവിടെ സ്ഥാപിച്ച വാണിജ്യ നയത്തിന് പറയുന്ന പേരാണ് മെർക്കന്റലിസ്റ്റ് നയങ്ങൾ. ഇംഗ്ലണ്ടിന്റെ സഹായത്തോടെ അവിടെ കൊണ്ടുവന്ന വാണിജ്യ നയങ്ങളാണ് മെർക്കന്റലിസ്റ്റ് നയങ്ങൾ. ഓക്കെ, ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോസ്റ്റൺ ടീ പാർട്ടി ഏത് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ടാണ്. ഏത് വർഷമാണ്? 1773 December 16 ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഫാൻസി നമ്പർ 1773 1773 December 16 കേട്ടോ, December 16 മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അത് ഹനിക്കാൻ ഒരു ഗവൺമെന്റിന് അവകാശമില്ല എന്ന് പറഞ്ഞത് ആര്? അങ്ങനെ പറഞ്ഞത് ജോൺ ലോക്ക് ആണ്. മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, മൗലിക അവകാശങ്ങൾ, അത് ഹനിക്കാൻ ഒരു ഗവൺമെന്റിന് അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്ക് ആണ്. അപ്പൊ ഹനിക്കാൻ പാടില്ല, മുറിക്കാൻ പാടില്ല, ലോക്ക് തുറക്കാൻ പാടില്ല എന്ന് നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. മൗലികാവകാശങ്ങളുണ്ട്, ഹനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ജോൺ ലോക്ക്. ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക്
അതായത് ഇംഗ്ലണ്ടിന് ഈ വൻകര, അതായത് ഈ വടക്കേ അമേരിക്ക ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് ആര്? തോമസ് പെയിൻ ആണ്. അപ്പൊ യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞ ആള് തോമസ് പെയിൻ. ലോക്കിന്റെ കാര്യം പരിഹാനിക്കാൻ സാധിക്കില്ല ഈ ഒരു മൗലികാവകാശങ്ങളെ. ഒരു ഒരു ശക്തിക്കും മനുഷ്യജന മൗലികാവകാശങ്ങളുണ്ട്, ഒരു ഗവൺമെന്റിന് അത് ഹനിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞ ജോൺ ലോക്ക്. പിന്നെ തോമസ് പെയിനാണ് യുക്തിയുടെ കാര്യം പറഞ്ഞിരിക്കുന്നത്. എന്ത് യുക്തി? ഏതെങ്കിലും ഒരു വിദേശശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് ആരാണ്? തോമസ് പെയിൻ ആണ്. ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് നടന്നത് 1774 ഫിലാഡൽഫിയ. അപ്പൊ 1773 ബോസ്റ്റൺ ടീ പാർട്ടി ഡിസംബർ 16, തൊട്ടടുത്ത വർഷം 1774 ഫിലാഡൽഫിയയിൽ എന്താ നടക്കുന്നു? ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ്. ഈ ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ്സിൽ ഒരു കോളനി പങ്കെടുത്തില്ല, 13 കോളനികളിൽ പങ്കെടുക്കാതിരുന്ന കോളനി ഏതാണ്? ജോർജിയയാണ്. ജോർജിയയാണ് പങ്കെടുക്കാതെ. തൊട്ടടുത്ത വർഷം 1775 ഫിലാഡൽഫിയയിലെ രണ്ടാം കോണ്ടിനൽ കോൺഗ്രസ് നടക്കുന്നുണ്ട്. രണ്ടാം കോണ്ടിനൽ കോൺഗ്രസ് 1775 ഫിലാഡൽഫിയയിലാണ്. ആ കോൺഗ്രസിനകത്ത് ആ രണ്ടാം കോണ്ടിനൽ കോൺഗ്രസിന്റെ സൈന്യത്തിന്റെ തലവനായിട്ട് തെരഞ്ഞെടുത്തതാണ് ജോർജ് വാഷിംഗ്ടണിനെ. ജോർജ് വാഷിംഗ്ടൺ ഏത് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട്. രണ്ടാം കോണ്ടിനൽ കോൺഗ്രസ് നടന്നപ്പോൾ അവർ തലവനായിട്ട് തിരഞ്ഞെടുത്ത ആളാണ് ജോർജ് വാഷിംഗ്ടൺ. ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചത് ആര്? അതും തോമസ് പെയിൻ ആണ്. ആദ്യം തോമസ് പെയിൻ പറഞ്ഞില്ല ഏതെങ്കിലും വിദേശശക്തിക്ക് ദീർഘകാലം കീഴടങ്ങി കഴിയുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ലാന്ന് തോമസ് പെയിൻ പറഞ്ഞു. ഇവിടെ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പറഞ്ഞത് തോമസ് പെയിൻ ആണ് കേട്ടോ. അദ്ദേഹത്തിന്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയില്, അപ്പൊ കോമൺ സെൻസ് എഴുതിയത് ആര്? തോമസ് പെയിൻ. ഓക്കെ, ഇനി അമേരിക്കൻ കോണ്ടിനൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് ഇന്ന്? അമേരിക്കൻ ഇൻഡിപെൻഡൻസ് ഡേ ആണ് ജൂലൈ 4. 1776 ജൂലൈ 4 അവർ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. 76 ജൂലൈ 4 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ആര്? വളരെ ഇമ്പോർട്ടൻറ്റ്, തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും. തോമസ് പെയിനും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ പറഞ്ഞു, തോമസ് ജെഫേഴ്സണും പറഞ്ഞു. തോമസ് പെയിനെ പറ്റി പറഞ്ഞ് എന്തൊക്കെ ഓർക്കണം? ഒന്ന്, അദ്ദേഹം എഴുതിയ ലഘുലേഖ കോമൺ സെൻസ്. രണ്ട്, തോമസ് പെയിൻ ആണ് യുക്തിയുടെ കാര്യം പറഞ്ഞത്. ഏതെങ്കിലും ഒരു വിദേശശക്തിക്ക് ദീർഘകാലം കീഴടങ്ങി കഴിയുന്ന യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞ തോമസ് പെയിൻ ആണ്. പിന്നെ തോമസ് പെയിനെ പറ്റി ഒരു പോയിന്റ് കൂടെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ അമേരിക്കൻ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഇത് തയ്യാറാക്കിയത് ആരാ? അത് തോമസ് ജെഫേഴ്സണാണ്. തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. പിന്നെ തോമസ് പെയിനെ പറ്റിയിട്ട് ഒരു കാര്യം പറഞ്ഞു, ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പറഞ്ഞു തോമസ് പെയിൻ ആണ്. ഓക്കെ, സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം അത് അവസാനിച്ചത് എന്ന്? ഈ ഇംഗ്ലണ്ടും അമേരിക്കയും തമ്മിൽ നടന്ന യുദ്ധമാണ് ആക്ച്വലി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞു. ഇംഗ്ലണ്ടും അമേരിക്കയും തമ്മിലാണ്, മാതൃരാജ്യമാണ് ഇംഗ്ലണ്ട്, കോളനികളാണ് അമേരിക്കക്കാർ. ഇംഗ്ലണ്ടിൽ നിന്നും പോകുന്ന കുടിയേറി പാർത്തവരാണ് ഇവര്. ഇംഗ്ലണ്ട് ഇവിടെ മാർക്കറ്റ് ലിസ്റ്റ് നയങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ ഇവർ തമ്മിൽ ഫൈറ്റ് ഉണ്ടാകുന്നതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അപ്പോൾ അത് അവസാനിച്ചത് 1781 എന്നാണ്. 1781 സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടുകൂടി അവസാനിക്കുന്നത്. അപ്പൊ 1700 കേട്ടോ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ടത്. ഇംഗ്ലണ്ട് 13 കോളനികളുടെയും സ്വാതന്ത്ര്യം അംഗീകരിക്കാൻ കാരണമായ ഉടമ്പടി, 13 കോളനികൾക്ക് ഫ്രീഡം കൊടുത്തു ഒരു ഉടമ്പടി പ്രകാരം. ഏത് ഉടമ്പടി? 1783 പാരീസ് ഉടമ്പടി. പാരീസ് ഉടമ്പടി എന്ന് പറയുമ്പോൾ ഫ്രഞ്ചിലോട്ട് പോകരുത്, അമേരിക്കൻ വിപ്ലവം തന്നെയാണ് പാരീസ് ഉടമ്പടി. 1783 പാരീസ് ഉടമ്പടിയിലാണ് ഈ 13 കോളനികൾക്ക് ഫ്രീഡം കൊടുക്കുന്നത്. ഇനി അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആര്? സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയ രണ്ടുപേർ തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. ഇത് അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത് ജെയിംസ് മാഡിസൺ ആണ്. ജെയിംസ് മാഡിസൺ. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, ഈ മുദ്രാവാക്യം ആരുടെയെന്നാ പറഞ്ഞേ? അത് ജെയിംസ് ഓട്ടിസ്. ഇത് ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത്. പുതിയ ഭരണഘടന പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് ആര്? ജോർജ് വാഷിംഗ്ടൺ. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ. ഇത്രയും പോയിന്റ്സ് ആണ് ഉള്ളത്. ഞാൻ സ്പീഡിന് പറഞ്ഞതെന്ന് വെച്ചാൽ വീണ്ടും മഴ വരുന്നുണ്ട്, സൗണ്ട് പ്രശ്നം വരുമെന്ന് നോക്കിട്ട. അപ്പൊ നമുക്ക് സ്റ്റോറി പോലെ പെട്ടെന്നൊന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോൾ വർഷം 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി, 1774 ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് സമ്മേളനം ജോർജിയ പങ്കെടുത്തില്ല, 1775 രണ്ടാം ഫിലാഡൽഫിയയിലെ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ജോർജ് വാഷിംഗ്ടണിനെ അവരവരുടെ നേതാവാക്കുന്നത്. പിന്നെ വ്യക്തികൾ പറയുകയാണെങ്കിൽ തോമസ് ജെഫേഴ്സൺ, തോമസ് പെയിൻ. തോമസ് പെയിൻ ലഘുലേഖ എഴുതി തയ്യാറാക്കിയ തോമസ് പെയിൻ ആണ്. ഏത് ലഘുലേഖ? കോമൺ സെൻസ് എന്ന് പറഞ്ഞ ലഘുലേഖ. തോമസ് പെയിന്റെ ലഘുലേഖയുടെ പേരാണ് കോമൺ സെൻസ്. അതുപോലെ കോമൺ സെൻസ് യുക്തി. അപ്പൊ യുക്തിക്ക് നിരക്കുന്നതല്ല, ഏതെങ്കിലും വിദേശശക്തിക്ക് ദീർഘകാലം കീഴടങ്ങി കഴിയാന്നുള്ളത് ഈ വൻകര കഴിയാന്നുള്ള യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് തോമസ് പെയിൻ ആണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് തോമസ് പെയിൻ എന്താണത്?
ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചു. തോമസ് പെയിനെ പറ്റിയിട്ട് മൂന്ന് കാര്യങ്ങൾ, കോമൺ സെൻസ്, പിന്നെ ഈ രണ്ട് അദ്ദേഹം പറഞ്ഞ ആ ഒരു വാചകങ്ങളും. ഇനി തോമസ് ജെഫേഴ്സിനെ എവിടെ കണ്ടത്? തോമസ് ജെഫേഴ്സിനും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത്. ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ജെയിംസ് മാഡിസൺ. പ്രാതിനിധ്യമില്ല, നികുതി ഇല്ലെന്ന് പറയുന്നത് ജെയിംസ് ഓട്ടസ്. അതങ്ങോട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, പിന്നെ അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്, സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് ജൂലൈ 4, 1776 ജൂലൈ 4, 1776 ഇംഗ്ലണ്ടും അമേരിക്കയും നമ്മൾ യുദ്ധം അവസാനിച്ച വർഷം 1781. പിന്നെ ഈ 13 കോളനികൾക്കും സ്വാതന്ത്ര്യം കൊടുത്തത് 1783 പാരീസ് ഉടമ്പടിയോടെയാണ്. മർക്കലിലെ പാരീസ് ഉടമ്പടിയൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്, ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടാന്നൊക്കെ. ബോസ്റ്റൺ ടീ പാർട്ടി, പാരീസ് ഉടമ്പടി, പിന്നെ മെർക്കന്റലിസം, അതായത് ഈ വാണിജ്യ നയങ്ങളായ മെർക്കന്റലിസം, തീർത്ഥാടക പിതാക്കന്മാർ, അവിടെ കുടിയേറി പാടുത്തവർ, റെഡ് ഇൻഡൻസി, ഇതൊക്കെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഓർക്കുക. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഇത്രയുമാണ്. 13 കോളനികളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയുടെ പ്ലേ ലിസ്റ്റ് കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാത്തവർക്കാണെങ്കിൽ അത് കണ്ട് റിവൈസ് ചെയ്യാം. ഓക്കെ, പിന്നെ പി എസ് സി എക്സാമുകളുടെ ജൂലൈ ബിഗിനിങ്ങിൽ നമ്മൾ എൽ ജി സി വേണ്ടി ഒരു ക്രാഷ് കോഴ്സ് തുടങ്ങുന്നുണ്ട്. 3 മന്ത്സിൻ്റെ ക്രാഷ് കോഴ്സാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ടെസ്റ്റ് പേപ്പേഴ്സും ക്വസ്റ്റൻ ആൻസർ ഡിസ്കഷനും ഒക്കെ ചേർത്ത് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് എല്ലാം ഉൾപ്പെടെയുള്ള ക്രാഷ് കോഴ്സാണ്. നമ്മൾ എക്സാമിനേഷനിലോട്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ഇത്രയും സ്മാർട്ടായിട്ട് നമ്മൾ അതിനകത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ക്രാഷ് കോഴ്സ്. അപ്പോൾ ഈ ക്രാഷ് കോഴ്സിന് അഡ്മിഷൻ എടുക്കുന്നവർക്ക് നമ്മൾ 1 ഇയറായിട്ട് നമ്മൾ നമ്മുടെ പി എസ് സി എക്സാമിനായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഓൺലൈൻ കോഴ്സിൻ്റെ റെക്കോർഡ് സെഷൻസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് സ്ലോലി പഠിക്കുന്ന സമയമുള്ളവർക്ക് അത് പഠിക്കാം, അല്ലാത്തവർക്ക് ഈ ക്രാഷ് കോഴ്സ് കൊണ്ട് പെട്ടെന്ന് എക്സാം ക്ലിയർ ചെയ്യാം. ഈ എൽ ഡി സിക്ക് മാത്രമല്ല, എല്ലാ എക്സാമിനേഷനും പ്രയോജനപ്രദമാണ് നമ്മുടെ 1 ഇയറിൻ്റെ കോഴ്സ്. അത് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടും, അത് റെക്കോർഡ് സെഷനായിട്ട് ക്രാഷ് കോഴ്സ് നമുക്ക് ലൈവായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ബുക്കിലേക്ക് വേണ്ടവരും ഈ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെഷൻ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സജഷൻസും കമൻസും ഒക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണുന്നവരേക്കും.